Hi friends, welcome back to our channel So Yee by Lisa. ഇന്ന് നമുക്കൊരു ചില്ലി ബീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കിലോ ബീഫാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ബീഫ് ഇതേ ഉഴുപ്പ് നല്ല വലിപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് നമുക്ക് കുക്കറിൽ വേവിക്കണം അതിനുശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് ഇതിനകത്ത് വേസ്റ്റ് പോലെ ഇങ്ങനെ വരുന്നതൊക്കെ നമ്മൾക്ക് അതിനുശേഷം വേവിച്ചതിന് ശേഷം നമ്മൾക്ക് മാറ്റിക്കളയാം ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നു പിന്നെ നമ്മൾക്ക് സോയാ സോസ് വേണം ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഒരു 1.5 ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മൾക്ക് കുറച്ച് ചില്ലി സോസ് വേണം ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊരു 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കും ഇനി ഞാനിത് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾക്ക് പീസസ് ആകുമ്പോൾ നമ്മൾക്ക് ഇനി ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ചില്ലി ബീഫിനുള്ളത് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇതേ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത് നല്ല മുഴുത്ത കഷ്ണങ്ങളായിരുന്നു അത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇനി നമ്മളിത് ചെറുതായിട്ട് അരിയണം ചെറുതായിട്ട് അരിയാന്ന് വെച്ചാൽ ഈ ഒരു വലിപ്പത്തിൽ നമ്മളിത് അരിഞ്ഞെടുക്കണം ഇതാ ഇതുപോലെ ചെറിയതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം ഞാൻ അരിയുന്നത് കൂടി ഒന്ന് കാണിച്ചു തരാം ആദ്യം നമ്മളിങ്ങനെ ചതുരത്തിൽ കനം കുറച്ച് അരിയുക അതിനുശേഷം നമ്മൾ പിന്നെ ഒരു ഇർക്കലി പോലെ അതേ ഒരു രൂപത്തിൽ നമ്മൾ വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെ നീളത്തിലാണ് നമ്മൾ ചില്ലി ബീഫിൻ്റെ കിട്ടുന്നത് അപ്പോൾ ഇതേ നീളത്തിൽ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുക ഈ ബാക്കി മുഴുവൻ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇപ്പോൾ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇത് ഞാൻ ആദ്യം കാണിച്ച പോലെ ഇതുപോലെ നമ്മൾ ചതുര കഷ്ണമായിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിയണം ഇതൊന്നും കൂടി കാണിക്കാൻ വേണ്ടി വെച്ചാണ് നമ്മൾ ഏകദേശം 1 കിലോ ഇറച്ചിയായിരുന്നു അതിൽ വേസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എന്ന് വെച്ചാൽ നീമയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കളയണം കളഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഈ ഇങ്ങനത്തെ ബീഫ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ദശയുള്ള ഇറച്ചിയാണ് നല്ല കട്ടിയുള്ള ദശയുള്ള ഇറച്ചിയാണ് നല്ലത് നമ്മൾ എടുത്തതിൽ കുറച്ച് സ്റ്റോക്ക് ബാക്കിയുണ്ട് ഇത് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കും നമുക്കൊരു 4 സവോള ഇത് നമുക്ക് ചെറുതായിട്ട് അരിയണം ആ സവോള പിന്നെ നമുക്ക് മല്ലിയില പുതിന ഇല അതുപോലെ തന്നെ മുളക് ചെറിയ പച്ചമുളക് ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവനുസരിച്ചിട്ട് നമ്മൾക്ക് കൂട്ടാം ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചെയ്തതാണ് സോസ് ഒഴിച്ചതാണ് ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വേണം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് അരിഞ്ഞെടുക്കണം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുക്കണം സവോള അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇത്രയാണ് നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമുള്ളത് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇടാം ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഞാനൊരു എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് എണ്ണ ചൂടായി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചി ഇതിനകത്തേക്ക് അരിഞ്ഞ് ഇറച്ചി ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് ഫ്രൈ ആവട്ടെ
നമ്മളിത് ചെറു തീയിലാണ് ഇടുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ നമുക്കിത് അടിയിലൊക്കെ പിടിക്കും. അത് പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ നന്നായിട്ട് പതുക്കെ പതുക്കെ അതിൻ്റെ ഫ്രൈ ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറു തീയിൽ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഒരുവിധമല്ല, നന്നായി ഫ്രൈ. ഒരു 12 മിനിറ്റ് ചെറു തീയിലും ഒക്കെ ഇട്ടിട്ടാണ് ഞാനിങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിനുള്ളിലേക്ക് നമുക്ക് അല്പം നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ സ്റ്റോക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്നിരിക്കുന്ന സ്റ്റോക്കാണ്, ആ സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു കൊടം വെളുത്തുള്ളിയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു. ബാക്കി ഞാൻ പറഞ്ഞാണ് സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ ഒരു അല്പം കുറഞ്ഞ പോലെ തോന്നി, അപ്പോൾ ഒരു അല്പം എണ്ണയും കൂടി, ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ അതിട്ടു. ഇനി നമുക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് ഒരുവിധം ഒന്നാവട്ടെ. നമ്മുടെ മുളക് ഒരുവിധമായി. ഇനി നമുക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൂടി നമ്മൾ കിളക്കാം. അതൊക്കെ അതിലൊന്ന് ഒന്ന് ചേർന്ന് വരാൻ വേണ്ടിയിട്ടും ആ മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറച്ച് നേരം കൂടി ഇളക്കാം. ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നല്ല ഒരു ചില്ലി ബീഫിൻ്റെ ഫ്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്നത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഇടയ്ക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. മറന്നു പോവാതെ ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് ഇതൊക്കെ ആയിക്കഴിയും, നമുക്ക് ബാക്കി സാധനങ്ങളും ഇടാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവണ്ട. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ബട്ടനും കൂടെ ഇട്ട പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടും. ഇപ്പം റെഗുലറായിട്ട് അങ്ങനെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇടാനൊന്നും പറ്റുന്നില്ല. കാരണം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങി, നല്ല ടൈറ്റ് ഷെഡ്യൂൾഡായി. അപ്പോൾ നല്ല തിരക്കാണ്, എല്ലാ ബാച്ചസും എത്തി. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ മറക്കണ്ട. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോൺസിൻ്റെ ചില്ലി പ്രോൺസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇപ്പം നേരത്തെ ചെയ്ത ഒരു പ്രോൺസിൻ്റെ ഒരു സ്റ്റൂ ഉണ്ട്. ആ സ്റ്റൂവിൻ്റെയും കൂടി, അത് നല്ലതാണ്. നിങ്ങളത് കാണാൻ മറക്കണ്ട. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ കാണുക. ഇനി നമുക്ക് ഒരു അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് നമുക്ക് കൊടുക്കാം. ഇത്രയും മതി. നമ്മൾ സോസ് ഒഴിച്ചു. സോസ് ഒഴിച്ച് ഇളക്കി കുറച്ച് നേരമായി, ഒരു 2 മിനിറ്റ് ഇളക്കി. ഇനി നമുക്ക് ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം ഞാൻ ഇട്ടു. അതിനിടയ്ക്ക് ക്യാമറയിൽ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഇട്ട് ഇളക്കാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ സോസ് ഒഴിച്ചു. സോസ് ഒഴിച്ച് നമ്മൾ ഇളക്കി. കുറച്ച് ക്യാപ്സിക്കം കൂടി ഞാൻ ഇട്ടു. നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ആ ക്യാപ്സിക്കം കൂടെ നമ്മൾ ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ചില്ലി ബീഫിൻ്റെ പനി കഴിയാണ്. നല്ല ടേസ്റ്റായിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് നമ്മുടെ പുതിനയുടെയും മല്ലിയിലേക്ക് ഇടാം. കഴിഞ്ഞ
നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ, സീ യു.